നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് ഇടവമാസം പത്താം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് അനിഴം നക്ഷത്രമാണ് അനീഴ നക്ഷത്രം വെള്ളിയാഴ്ച ആയിട്ട് ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ശുക്രൻ്റെ ദിവസമാണ് ഏറ്റവും സൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്തു തരുന്ന ദിവസമാണ് ശുക്രവാരം ശുക്രൻ്റെ ദിവസം ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുന്ന ദിവസവും കൂടിയാണ് ശുക്രൻ്റെ ദിവസം ഇപ്പോൾ ശുക്രൻ്റെ ദിവസം അതേപോലെ തന്നെ ശുഭനക്ഷത്രം അനിഴം നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അനിഴ നക്ഷത്രം ആയിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ അന്യനക്ഷത്രം പൊതുവേ ഇപ്പോൾ കഷ്ടകാലം നിൽക്കുന്ന സമയമാണ് കണ്ടകശനിയും ഒക്കെ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും വെള്ളിയാഴ്ചയും ഒത്ത് വന്നിരിക്കുന്ന ഈ ദിവസം നമുക്കൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും എന്നുള്ളതിന് സംശയം വേണ്ട അതിൻ്റെ സൂചനയെ കൂടിയാണ് നമുക്ക് വന്നിരിക്കുന്ന ബർത്ത്ഡേ അതുകൊണ്ട് വൃത്തിയെ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ട് ദേവി പ്രീതി വരുത്തി പോകണം ഇന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി ചുവന്ന പട്ട് വാങ്ങി ദേവിക്ക് അർപ്പിക്കുക മുൻവിളക്ക് കത്തിക്കുക കട്ടിപ്പായസം നടത്തുക ഇതൊക്കെ ദോഷങ്ങളെ കുറയ്ക്കുന്നതിന് സഹായിക്കും ദോശ പരിഹാരത്തിന് സഹായകരമായി തീരും അതേപോലെ നമുക്ക് ദിവസം കൊള്ളാമെന്ന് പറഞ്ഞു നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇന്നും രാവുകാല സമയത്തിന് നമുക്ക് പ്രാധാന്യം കൊടുക്കണം രാഹു കാലം പത്തര തൊട്ട് പന്ത്രണ്ട് മണിവരെ ഇന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പത്ത് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് തൊട്ടാണ് രാഹു കാലം ആരംഭിക്കണേ പന്ത്രണ്ട് മണി ഇരുപത് മിനിറ്റ് വരെ രാവുകാലുതാനും അപ്പോൾ യാത്ര ശുഭയാത്രകൾ ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നോക്കിയിട്ട് ഇറങ്ങുന്നത് നന്നായിരിക്കും ആകെ രാഹു സമയത്ത് ഇറങ്ങാതിരിക്കുക അതുപോലെ ഗുളികകാലവും യമഖണ്ഠകാലവും നമുക്ക് ശ്രദ്ധിക്കണം ഏഴ് മണി നാൽപ്പത് മിനിറ്റ് തൊട്ട് ഏഴുമണി നാൽപ്പത് മിനുട്ട് തൊട്ട് ഒമ്പത് മണി പതിനാല് മിനിറ്റ് വരെ കാലവും മൂന്ന് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് തൊട്ട് അഞ്ച് മണി മൂന്ന് മിനിറ്റ് വരെ യമഖണ്ഠകാലവും ഇന്നും അഭിജിത് മുഹൂർത്തം വരണത് പതിനൊന്ന് മണി അമ്പത്തിയേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തം അഭിജിത്തിന് പ്രത്യേകതയുണ്ട് അഭിജിത്ത് എന്ന് പറയുന്നത് ഇരുപത്തെട്ടാമത്തെ നക്ഷത്രമാണ് വളരെ ഇരുപത്തേഴ് നക്ഷത്രത്തെയും കടത്തി വെട്ടിപ്പോവാൻ ശക്തിയുള്ള നക്ഷത്രമായതുകൊണ്ടാണ് അഭിജിത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നതിന് കാരണം അതുകൊണ്ട് അഭിജിത് മുഹൂർത്തത്തിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുക ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചുകൂടെ ഭാഗ്യദായകമായി തീരാൻ വേണ്ടി അതാ ദിവസങ്ങളിൽ വസ്ത്രധാരണത്തിന് ചില കളറുകൾ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും അന്ന് പ്രകൃതിക്ക് ആ ദിവസത്തിന് അനുകൂലപ്രദമായിട്ടുള്ള കളറിലുള്ള വസ്ത്രധാരണം നടത്തുന്നത് അവർക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും ചുവന്ന കളറുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണം ചെയ്യുന്നത് വളരെ ഭംഗിയായിരിക്കും അല്ലെങ്കിൽ നമ്മളെ വസ്ത്രധാരണത്തിലെ ശുഭ ചുവപ്പ് കള്ളർ കൂടെ ചേർക്കുന്നത് ഗുണപ്രദത്തെ കൊടുക്കും ഇല്ലാത്തവരൊരു കർച്ചീപ്പായിട്ടെങ്കിലും കരുതുക അല്ലാത്തവരാണെങ്കിൽ കുറിയൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ ചുവന്ന പൊട്ട് നെറ്റി തൊടുക കുങ്കുമൊ തൊടുന്നവരാണെങ്കിൽ നെറ്റി തൊടുക ഇതൊക്കെ ഭാഗ്യത്തെ കൊണ്ടുവരാനും ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്തു തരാനും സഹായിക്കും ഇപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം